എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ലല്ലോ. അച്ചടക്ക സമയത്ത് കൂടി ഒരു ദീർഘമായ ചർച്ച ചെയ്തു അവിടെ ശുപാർശ കോൺഗ്രസ് പ്രസിഡന്റ് മുമ്പിലാണ്. കോൺഗ്രസ് പ്രസിഡന്റാണ് തീരുമാനമെടുക്കുന്നത്. ഞാനതിനിടയിൽ എന്നെ കൂടി കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെ. അപ്പോൾ അവരെന്താ ചെയ്യാമെന്ന് കാത്തിരിക്കുക, അതല്ലേ പറ്റുള്ളൂ. അത് കോൺഗ്രസ് പ്രസിഡന്റല്ലേ തീരുമാനിക്കുക. ഞാൻ കോൺഗ്രസ് പ്രസിഡന്റാണ് കത്തയച്ചിരിക്കുന്നത്. ഇതും കൂടി വെച്ചുകൊണ്ട് എന്താണെന്നുള്ള ഒരു തീരുമാനിക്കട്ടെ. രണ്ടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അച്ചടക്ക സമിതിന് മുമ്പ് കൊടുത്തപ്പോൾ കൊടുത്ത് സോണിയാഗാന്ധിയും കത്തയച്ചിട്ടുണ്ട്. വരട്ടെ, എന്താ വന്നതെന്ന് അറിയില്ലല്ലോ. അതപ്പോൾ പലരും പലതും പറയുന്നുണ്ട്, അതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. വരട്ടെ, നമ്മളൊരു ഒരു ദിവസം കൂടി കാത്തിരിക്കും, ഇത്ര നാൾ കാത്തിരുന്നു. അങ്ങനെ ഏത് തരത്തിലുള്ള നടപടി എടുത്താലും അതിന് അർഹനാണെന്ന്. വരട്ടെ, നടപടി എന്താണ്? എന്തായാലും എന്ത് നടപടിയാണെങ്കിലും അത് സ്വീകരിക്കാൻ തയ്യാറാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ തീരുമാനം എടുക്കുക, എനിക്കൊരു മറുപടി എടുക്കും. ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും, അതൊന്നും മാറ്റാൻ ആർക്കും പറ്റില്ല. അതേസമയം ഈ ഇതുവരെ വന്നിരുന്ന ആ നിലപാടുകളിലൊക്കെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അത് യാതൊരു വ്യത്യാസവും, ഞാൻ എടുത്തത് ഇങ്ങനെ മാറി മാറി എല്ലാ ദിവസവും മാറുന്ന നിലപാടല്ലോ എനിക്കുള്ളത്. എനിക്കൊറ്റ നിലപാടേ ഉള്ളൂ. അല്ല, അത് വരട്ടെ, അന്നതിന് ശേഷം എന്നെ പറയാൻ പറ്റില്ല. വരട്ടെ, എന്താ അവർ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയത്തില്ല. വളരെ വർഷക്കാലത്ത് ബന്ധമുള്ളതല്ലേ. അപ്പം കോൺഗ്രസ് പ്രസിഡന്റ് കണ്ട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ, അതിൻ്റെ അവസരം കിട്ടുമെങ്കിൽ പറയും. നടപടി ഉണ്ടായാലും കോൺഗ്രസ് ഞാൻ പറഞ്ഞില്ല, എനിക്കെതിരെ എന്നെ കോൺഗ്രസ്സിൽ നിന്ന് മാറ്റാൻ ആർക്കും പറ്റില്ല. അതിൻ്റെ വികാരമുണ്ട് ആ പശ്ചാത്തലത്തിൽ അധ്യയനത്തിന്. ബാക്കിയവർക്ക് എടുത്തു കളയാവുന്ന സ്ഥാനമാനങ്ങളില്ലേ ഉള്ളൂ. ഈ സംസ്ഥാന നേതൃത്വമാണല്ലോ പൂർണ്ണമായിട്ടും എതിരായിട്ടുള്ള ഒരു നിലപാട്. അല്ല, അവർ പറഞ്ഞത് കണ്ണൂർ കാലൂത്തും അന്ന് വെട്ടുമെന്നായിരുന്നു. അപ്പം അതൊക്കെ പോയി ഞാൻ അവിടെ പോയി തിരിച്ചുകൂടെ എത്തി. വരട്ടെ, ഇതൊരു പ്രസ്ഥാനമല്ലേ, അവർ പരിശോധിച്ച് കമ്മറ്റിയത്. ഏതായാലും ഉടനടി വെട്ടൽ വേണമെന്നില്ലല്ലോ. ഇവിടുന്ന് എൻ്റെ വിശദീകരണം വാങ്ങിച്ചു, ഇവരുടെ വിശദീകരണം വാങ്ങിച്ചു, കമ്മിറ്റി കൂടി. ഇപ്പോൾ അതിൻ്റെ ശുപാർശ കോൺഗ്രസ് പ്രസിഡന്റ് പോയി. അതാണ് അതിൻ്റെ നടപടിക്രമം പാർട്ടിയിൽ. എന്നൊന്നും ഞാൻ പറയില്ല, അത് ഞാനല്ലോ, അത് കേട്ട് നിൽക്കുന്ന ആളുകളല്ലേ തീരുമാനിക്കുന്നത്. ഞാനല്ലോ തീരുമാനിക്കുന്നത്, എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊക്കെ ജനം തീരുമാനിക്കട്ടെ. അല്ല, ഞാൻ കോൺഗ്രസ് എന്ന വികാരമല്ലേ, കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു വികാരവും കാഴ്ചപ്പാടും ചിന്താഗതിയുമാണ്. അപ്പീലുമായി മുന്നോട്ടെന്തെങ്കിലും അതൊക്കെ അപ്പീൽ അവർ എന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം പിന്നെ അപ്പീലും എന്തെങ്കിലും വരട്ടെ. താങ്കളുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷമായിരിക്കും സോണിയാഗാന്ധി. എനിക്കറിയില്ല, അതപ്പോൾ അവരല്ലോ തീരുമാനിക്കും, ഞാനല്ലോ തീരുമാനിച്ചു. ശരിയല്ലോ.